ഇന്നു നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ഊണാണ് കാണിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോരു കറിയും കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു തേങ്ങയൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ ഇതുവരെ ചെയ്തു വെക്കാത്തവർക്ക് തീർച്ചയായിട്ടും ചെയ്തു വെക്കാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മോരുകറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ മോരായിട്ട് തന്നെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് വെച്ചാൽ മതി ആദ്യം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൺചട്ടിയിലാണ് കറി റെഡിയാക്കുന്നത് പക്ഷേ ആ ഒരു ഗ്യാസിൽ വെച്ചിട്ട് ചട്ടിയിൽ കടുക് പൊട്ടിക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യം ഒരു പാനിൽ കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു എന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി നീളത്തിൽ മുറിച്ച പോലെ തന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ നല്ല കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളകും നമ്മുടെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം ഒന്നത് ഈ ഒരു രീതിയിൽ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് ചെറിയുള്ളി ഒരു എട്ട് പത്ത് ചെറിയുള്ളി നീളത്തിൽ മുറിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ എടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ തന്നെ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മുളക് പൊടി വളരെ കുറച്ച് മതിയിട്ട് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ മതി കൂടുതൽ വേണ്ട ചെറിയൊരു കളറിന് വേണ്ടി മാത്രം അതിൻ്റെ കൂടെ തന്നെ കായപ്പൊടി അതൊരു കാൽ ടീസ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്തിന് ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ തക്കാളി തക്കാളി ചേർത്തിട്ടുള്ള മോരു കറിയാണ് അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണമൊക്കെ ചേർക്കുക വലുതാണെങ്കിൽ ഒന്ന് മതിയാകും അത്യാവശ്യം വലുപ്പത്തിലാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ തക്കാളി ഞാനിപ്പോൾ ഒരുപാട് ഇങ്ങനെ വഴറ്റി ഉടച്ചെടുക്കുന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇതാ ഈ ഒരു രീതിയിൽ മതിയാകും എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സാക്കി എടുക്കുക മോര് കറി ആവുന്ന സമയത്ത് നല്ല ചൂടിലിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അങ്ങ് മിക്സാക്കി എടുത്ത് ഒന്നങ്ങ് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മൾ കറിക്കൊക്കെ കളർ കുറവായിരിക്കും പക്ഷേ ആ ഒരു മോരിലേക്ക് അതങ്ങ് മിക്സായി ചൂടായി വരുമ്പോഴേക്കും കറിയൊക്കെ നല്ല മഞ്ഞ കളറിലേക്ക് ആയിട്ടുണ്ടാവും ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുക പിന്നെ കൈ എടുക്കാതെ തന്നെ നമ്മളൊന്ന് ഇളക്കി എടുത്തിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകുന്നൊരു പ്രശ്നം വരും അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഒന്നങ്ങ് ചൂടായി കിട്ടിയാൽ മാത്രം മതി അപ്പോഴേക്കും ഇതാ ആ ഒരു കറിയുടെ കളറൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇതാവും ഇതുപോലെ അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് തിളപ്പിച്ചെടുക്കുകയേ വേണ്ട കേട്ടോ അപ്പോൾ ഇതാ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ പരിപാടി നോക്കുന്ന സമയത്ത് കറി കുറച്ചൊരു ലൂസായിരിക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴേക്കും പാകത്തിന് കുറുകലായിട്ടുണ്ടാവും അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ തന്നെയാണ് ലൂസ് വേണ്ടത് നമ്മൾ സാധാരണ എപ്പോഴും മോരു കറി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് പിന്നെ ഇതെന്ന് പറയുമ്പോൾ തക്കാളി ചേർത്തിട്ട് ഇതുവരെ മോരു കറി ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്തു നോക്കാം അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അതുമല്ല തേങ്ങയൊന്നും വേണ്ട അതില്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മോരു കറി റെസിപ്പി തന്നെയാണ് മോരു കറി ഉണ്ടാക്കി എപ്പോഴും കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കുമ്പോഴേക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നല്ല ചൂടുള്ള ചോറിൻ്റെ ഒക്കെ കൂടെ ഒഴിച്ചു കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ ചോറിൻ്റെ കൂടെ കുറച്ച് അച്ചാർ അതുപോലെ തന്നെ കുറച്ച് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കൊണ്ടാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മോര് കാച്ചിയത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും ഇന്ന് എന്താ ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ചെറിയ ഊണ് അത്ര തന്നെ ഉള്ളൂ കേട്ടോ കൂടുതൽ ആളുകൾക്ക് അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും പക്ഷേ എന്നാലും ഇതുവരെ ഒക്കെ മറന്നിരിക്കുകയൊക്കെ ആണെങ്കിൽ ചെയ്തു വെക്കാൻ പറ്റും ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും അപ്പോൾ ഇനി എന്തായാലും ഇന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം താങ്ക്